ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമുക്ക് വേണ്ടി പലതരത്തിലുള്ള ഫിൽറ്ററുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ സെക്കൻഡുകൾ കഴിയുന്തോറും, ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും, ഓരോ മിനിറ്റുകൾ കഴിയുന്തോറും ഇൻസ്റ്റാഗ്രാം പുതിയ 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 ഫിൽറ്ററുകൾ നമുക്ക് വേണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൽ പലതരത്തിലുള്ള ഫിൽറ്റർ ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. ചില ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ആ ഫിൽറ്ററുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു വിഷമം നമുക്ക് ആർക്കും അറിയത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഫിൽറ്ററുകളെ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റിയാക്ഷൻ റോസ്റ്റിംഗ് കൂടെ കലർന്നതാണ് വീഡിയോ. ഗൈസ്, നമുക്ക് ഫസ്റ്റ് വീഡിയോ കാണാം. പെട്ടെന്ന് അയ്യോ എന്റെ മുഖം പോയേ മുഖം പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഫിൽറ്റർ മാറി അങ്ങ് പക്ക വെളുപ്പിലോട്ട് മാറുന്നു. ഓക്കെ, സോ അപ്പം എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഫിൽറ്റർ ഇട്ട് നിങ്ങൾ വീഡിയോ ചെയ്യും, പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഫിൽറ്ററുകൾ ഉപേക്ഷിക്കും. മുമ്പ് ഒരു ഫിൽറ്റർ ഉണ്ടായിരുന്നു, കറുപ്പിനെ അങ്ങ് വെളുപ്പാക്കുന്ന ഒരു ഫിൽറ്റർ. സോ അത് നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെ ഈ ലോകത്ത് കറുത്തവരും വെളുത്തവരും ഉണ്ട്, പക്ഷെ അങ്ങനെ നിറവ്യത്യാസങ്ങളൊന്നും മുകളിലിരിക്കുന്ന ദൈവത്തിനില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ മുകളിലിരിക്കുന്ന ദൈവത്തിനും ഇല്ല, ചില ആളുകൾക്കും ഇല്ല, അങ്ങനത്തെ നിറവ്യത്യാസം ആർക്കും ഇല്ല. മനുഷ്യരാണ്, എല്ലാവരും ഒന്നാണ്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുഖത്ത് ഒരുമാതിരിയിലെ കരിഞ്ഞ് അല്ലെങ്കിൽ പൊള്ളി അവസ്ഥയിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് മാറി നല്ല മുഖമാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ജന്മനേ മുഖത്ത് ഇങ്ങനെ അടയാളങ്ങളുള്ള ആളുകൾ കാണും, അല്ലാതെ പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ പൊള്ളലേറ്റതോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി ഇങ്ങനെ ആയവർ കാണും. അവർക്കൊക്കെ ഉണ്ടാകുന്ന വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. അവരും ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവർ തന്നെയാണ്. അവരിങ്ങനെ നീക്കി പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അവരാലോചിക്കും എന്റെ മുഖം ഇങ്ങനെ ഇരുന്ന് നേരെ ആയിരുന്നെങ്കിലൊന്നും. അപ്പൊ അവർക്കുണ്ടാകുന്ന ആ വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ ഗൈസ്, ഞാനും ഒരുപാട് ഫിൽറ്ററുകൾ ഇട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ഫിൽറ്റർ ഇട്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ട കാര്യം ഒരിക്കലും ഇല്ല. ഏ, ഇന്നാള് വേറൊരു ഫിൽറ്റർ ഉണ്ട്, നമ്മളെന്നും ആർക്കും വേണ്ടാലോ. അത് കുഴപ്പമില്ല, അത് കൊച്ചുള്ള മുഖം കൊച്ചുതാക്കുന്നതാണ്, അത് സീനൊന്നുമില്ല ഗൈസ്, അത് കുഴപ്പമില്ല. ഇന്നാൾ അതായിരുന്നു മൊത്തം കേട്ട് കേട്ട് മടുത്ത്. ഇപ്പോഴത്തെ ഫിൽറ്റർ ഇങ്ങനത്തതാണ്. ഓക്കെ, തളപ്പോളെ തള, സോറി ആ പാട്ടിനെ കുറ്റം പറയില്ല, പാട്ട് പൊളിപ്പാട്ടാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. ഇവിടെ ഇവിടെ അമ്മമ്മ വരെ ചെയ്തേക്കുന്ന സുഹൃത്തുക്കളെ നോക്ക്. ഞാൻ അമ്മമ്മ ആയതുകൊണ്ടൊന്നും പറയത്തില്ല ഗൈസ്. ഓക്കെ, നമുക്ക് വേറെ കാണാം. ലുക്കൊക്കെ തന്നെയാണ്, പക്ഷേ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അടയാളം വെച്ച് നമ്മൾ ഒരിക്കലും ചെയ്തുകൂടാ. നമുക്കിത് ഒരു നിമിഷം പോലും വേണ്ട ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ. ഏ, നമ്മൾ ദിവസവും യാത്ര ചെയ്യുന്നവരും പലതരം വസ്തുക്കൾ യൂസ് ചെയ്യുന്നവരും തീരെ അടുത്ത് നിൽക്കുന്നവരും പല കാര്യങ്ങളും ചെയ്യുന്നവരുമാണ്, മുഖത്ത് ക്രീം ഇടുന്നവരുമാണ്. ഏ, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവാൻ ചെറിയ നിമിഷം വേണ്ട, ചെറിയ നിമിഷം വേണ്ട. ഏ, ഒരു നിമിഷം പോലും വേണ്ട ഇങ്ങനെയൊക്കെ മുഖമായിത്തീരാൻ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. സാധാ ഫിൽറ്റർ, സത്യം പറഞ്ഞാൽ നിങ്ങൾ വെളുത്ത ഫിൽറ്റർ ഇട്ട് വീഡിയോസ് എടുക്കും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ ഫ്രണ്ട് ആദ്യമേ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് പിന്നെ അത് ഇടുന്നത്, അത് സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഇതാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരോ വിഷമിപ്പിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, പ്ലീസ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയൊക്കെയുള്ള ഫിൽറ്ററുകൾ ഇനി നിങ്ങൾ ഇറക്കല്ലും. നിങ്ങൾ വെളുപ്പിൻ്റെ ഫിൽറ്ററുകൾ ഒരുപാട് ഇറക്കിക്കോ, സീനില്ല, പക്ഷെ ഇങ്ങനെയുള്ള മറ്റുള്ളവരോ മറ്റുള്ളവനെ വിഷമിപ്പിച്ചു കൊണ്ടുള്ള ഫിൽറ്റർ എടുക്കല്ലും. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പറയും നീ എന്തോടാ വെളുപ്പിന്റെ ഫിൽറ്റർ ഇട്ട് വീഡിയോ ചെയ്യുന്നത്, നീ ചെയ്തില്ലടാ എന്നൊക്കെ പറഞ്ഞ് പറയും. ഞാനേ അതിന്റെ ഫ്രണ്ടിലെ ആരെയും കളിയാക്കി ഇടുന്നില്ല, ഇങ്ങനത്തെ ഫിൽറ്ററുകൾ യൂസേ ചെയ്യത്തില്ല. കാരണം നമ്മളെ ലോകത്ത് അങ്ങനെയുള്ളവരുണ്ട്, അപ്പൊ അവർക്കത് വിഷമമാകും. ഞാൻ ദാ ഇങ്ങനെയൊക്കെ ആരെയും കളിയാക്കുന്നില്ല, ഞാൻ ഫിൽറ്റർ ഇട്ട് ഞാൻ വേറെ വല്ല വീഡിയോസ് ചെയ്യുന്നു, അത്ര തന്നെ. ഏ, ആ അതാ ഒരു പയ്യന്റെ ആണ്. ക്യാമറ നോക്കാൻ വയ്യേ. ഏ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ജന്മനെയും മുഖത്ത് ഇങ്ങനെ ഉള്ളവരെയൊക്കെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കണം, അവർക്ക് എന്തുമാത്രം വിഷമം കാണും. ഏ, ഇത് കാണുമ്പോ ഗൈസ്, അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ച ആളുകളെ ഒരിക്കലും ഞാൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതല്ല, അവരുടെ തന്നെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തോന്നിയ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം താഴെ കമന്റ് രേഖപ്പെടുത്തിയിരിക്കുക. എങ്ങനെയാണ്,
നിങ്ങൾക്കിത് തോന്നുന്നത് എന്നെ പോലെ തന്നെയാണ് നിങ്ങൾക്ക് തോന്നിയെന്നൊക്കെ താരകമാണി രേഖപ്പെടുത്തിയേക്കോ. ഓക്കെ, അതെ, ഇപ്പൊ നമ്മളെന്നും ആർക്കും വേണ്ടാലോ ആ ഫിൽറ്ററിന് സാരമില്ല ഗൈസ്, അത് നമ്മൾ ആരെയും കളിയാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആദ്യമേ അല്ലെ മുഖം പൊള്ളൽ പോലെ ആക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് മാറി അങ്ങ് സുന്ദരമായ മുഖമാക്കുന്നതാണ്. സോ അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ പൊള്ളലേറ്റ ആളുകളുടെയൊക്കെ വിഷമം അവർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ ഈ പൊള്ളലേറ്റവരെയും ജന്മനെ അങ്ങനെ മുഖമായവരെയും ദൈവം കൊടുക്കണേന്ന് അതൊക്കെ, പിന്നെ ആക്സിഡന്റ് പറ്റി അങ്ങനെ ആയവരെ, ഒരു തീയത്തി അങ്ങനെ ആയവരെ, ആസിഡുനായവരെയൊക്കെ മുഖങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അവർക്കൊക്കെ എന്തുമാത്രം വിഷമം ഉണ്ടാവും. അപ്പൊ അവരൊന്ന് ഒരു നിമിഷം ചിന്തിക്കും, ഞാനും ഇതേപോലെ ആയിരുന്നെങ്കിൽ, ഞാനും പെട്ടെന്ന് ഫിൽറ്റർ മാറി ഇതേപോലെ നല്ല സുന്ദരമായ മുഖമായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം അവർ ചിന്തിക്കും. അപ്പൊ അവർ ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, എനിക്കിങ്ങനത്തെ ഗതി വരുത്തിയല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ്. അത് നിങ്ങൾ ആലോചിക്കണം, ദൈവം എന്നുള്ള സത്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, സോ എനിക്ക് വയ്യ ഗൈസ്, ചുമയും എല്ലാം ഉണ്ട്. ഓക്കെ, കൊറോണ അല്ലാട്ടോ. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. ബിഗ് ബൈ എന്ന് ചെയ്യാൻ മാത്രം ബൈ ക്രേസി ബോയ്.